ഹായ് ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടി ടിപ്പാട്ടാ. അപ്പം ഇന്ന് അവധി ദിവസമാണ്, അപ്പം അതുകൊണ്ട് എന്തായാലും ഒന്ന് മുഖമൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് മിനുസപ്പെടുത്താമെന്നൊക്കെ കരുതി. വേറെ ഒന്നുമല്ല, കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മുഖമൊന്നും ശ്രദ്ധിക്കാറുണ്ടായില്ല. അപ്പം ഞാൻ ഒരു ഒഴിവു ദിവസമൊക്കെ വരുമ്പോൾ ചെയ്യണതാണ്, ഒന്ന് കുളിക്കണതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഒരു ചെറിയ ഫേസ് പാക്ക് ഇടും. വേറെ ഒന്നുമല്ലാതെ കാപ്പിപ്പൊടി, പഞ്ചസാര, നമ്മുടെ തക്കാളി. തക്കാളിക്കൊക്കെ ഇപ്പോൾ നല്ല വിലയായതുകൊണ്ട് തക്കാളി ഇഷ്ടമുള്ളവരെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഒരു തക്കാളി, ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്ന തക്കാളി കേട്ടാ, തക്കാളി തോട്ടത്തിൽ നിന്ന് മമ്മിയുടെ ഒരു തക്കാളി, ഒരു തക്കാളി തോട്ടമൊന്നുമല്ല, മമ്മിയുടെ ഒരു തക്കാളിയുടെ ഇരുന്ന് ഇസ്കീതാണ് ആ തക്കാളിയുടെ പകുതിയാണ്. ഇത് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കണേ, സ്ക്രബ്ബറായിട്ട് നമ്മുടെ മുഖത്ത് ഉള്ള ഡെഡ് എന്താ പറയുന്നത് കോശങ്ങളില്ലേ, മൃതകോശങ്ങളൊക്കെ മാറ്റാനും മറ്റേ ഒത്തിരി ഉണ്ടാവില്ലേ ഈ പറയുന്ന അഴുക്കുകളും പൊടിയും എല്ലാം പോകും. അപ്പോൾ സ്കിൻ നല്ലോണം ഗ്ലോ ആകും കേട്ടോ. അതെനിക്ക് അനുഭവമാണ്, ഈ കാപ്പിപ്പൊടി അതിന് ബെസ്റ്റാണ്. ഇപ്പോൾ കട്ടിയുള്ള പഞ്ചസാര ഇടുകയാണ് കേട്ടോ, സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം. നമ്മളപ്പോൾ ആദ്യം പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി ഇതുപോലെ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ തക്കാളി എടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അമർത്തണം കണ്ട. ഈ തക്കാളിയുടെ നീര് ഇതിലേക്ക് ചേർന്ന് നല്ല എന്താ പറയുക വെള്ളം ഉണ്ടാകും കണ്ട. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ മുഖത്ത് തേക്കുന്നത്. മുഖത്ത് തേക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ ഇത് മുഖത്ത് പിടിക്കുകയും ചെയ്യും. വേണ്ട, തക്കാളിയുടെ ആ നീര് വേണ്ട, വേണ്ട ഒരു നനവ് വേണ്ട. ഇതിങ്ങനെ പയ്യെ ഒന്ന് ഞെക്കി കൊടുക്കണം. വേണ്ട, ഈ തക്കാളി നമ്മൾ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എന്താ, പിന്നെ ഈ കാപ്പിപ്പൊടി വേണ്ട, തക്കാളി ചെയ്താലും കാപ്പിപ്പൊടി ചെയ്താലും ഒക്കെ നമുക്ക് നല്ല രക്തയോട്ടം ഉണ്ടാകും കേട്ടോ. അതുപോലെ നമ്മുടെ മുഖത്തുള്ള എന്താ പറയുക, മുഖത്ത് നല്ല രക്തയോട്ടമൊക്കെ വന്നാലാണ് മുഖമൊക്കെ നല്ല ഭംഗിയിലിരിക്കുള്ളൂ, തിളക്കം ഉണ്ടാകുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. മുഖം നല്ല ഫ്രഷാകും, നല്ല തിളക്കത്തിലിരിക്കും മുഖം, ഭയങ്കര നിറം വയ്ക്കുമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് കറുത്തിരിക്കുന്ന ഒരു കറുത്ത് തന്നെ ഇരിക്കും, ഞാൻ നുണം ഒരിക്കലും പറയില്ല. നമ്മുടെ എന്താ മുഖം ഒന്ന് നല്ല ഫ്രഷാകും, ഒരു തിളക്കം കിട്ടും. നമ്മൾ ഫേഷ്യൽ ചെയ്ത ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്ത പ്രതീതി ഉണ്ടാവും. ആദ്യം മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ തക്കാളി, കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇത് കണ്ട ഇങ്ങനെ എടുക്കണം. അപ്പോൾ കണ്ട ഒരു നനവും ഉണ്ടാകും നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനിത് സ്ഥിരം ചെയ്യാറുണ്ട്. എൻ്റെ ഒരു മുഖത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും മാത്രമാണ് എപ്പോഴും. ഫേഷ്യൽ ചെയ്യാൻ ഞാൻ പോകാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാൻ പോകാത്തത്. ഞാൻ എപ്പോഴും ഈ വെയിൽ കൊണ്ട് നടക്കുന്ന ആളാണേ, അപ്പോൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വെയിലും കൊണ്ട് നടന്നാൽ പിന്നെയും അത് പഴയപടി സ്കിൻ ആകുകയല്ലേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒഴിവ് ദിവസം ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, എനിക്കെന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടണേ. മുഖം അങ്ങോട്ട് വെളുക്കൊന്നും പറഞ്ഞു ഭയങ്കര വെളുക്കമൊന്നുമില്ല, എന്നാലും ഒരു നമുക്ക് അഴുക്കൊക്കെ പോയി നല്ല ഭംഗിയിലിരിക്കണ ഒരു എന്നിട്ട് പറയണേ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ ടിപ്പാണ്, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് എന്താ പറയുക, അതുപോലെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു സന്തോഷം, ഇപ്പോൾ പൈസ കിട്ടാനൊന്നും ആയിട്ടല്ല, ഇത്രയും ആൾക്കാർ എൻ്റെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കമൻസ് ഇടണം. അതായത് ഇപ്പോൾ ഇത് ആരെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരെ ബായ്. അതുപോലെ ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ചെയ്യണം കേട്ടോ, എന്നാലേ ആണ് ഇതിന് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ ഇതുപോലെ മുഖത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് മുഖം കഴുകിയാലും നല്ലതായിരിക്കും. പണ്ടൊക്കെ എൻ്റെ ചേച്ചിയൊക്കെ രക്തചന്ദനമൊക്കെ അരച്ച് തേക്കുമായിരുന്നു, അത്രയും ക്ഷമയൊന്നും എനിക്കില്ല. രക്തചന്ദനം അരയ്ക്കാനും ഒന്നും ഒരു ക്ഷമയില്ല. ഇപ്പോഴും എന്താ ഇവിടെ ചന്ദനമുട്ടി ഇവിടെ ഇരിപ്പുണ്ട് ചെറുത്. ഞങ്ങൾക്ക് പണ്ട് ഡാഡി മേടിച്ചു തന്നെ ചന്ദനമുട്ടിയാണ്, ഇവിടെ അടുക്കളയിൽ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു.
എവിടെയാണാവോ? ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രക്തബന്ധനത്തിൻ്റെ നമുക്ക് ആയുർവേദശാലയിൽ നിന്നൊക്കെ കിട്ടില്ലേ, പൊടിയൊന്നും കൊള്ളത്തില്ല. ഈ പണ്ടെങ്ങാണ്ട് കിട്ടിയേക്കണതാണ്, ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഇതാണ്. കുഞ്ഞൊരു കഷ്ണം, അത് ഇപ്പോഴും ഇപ്പുണ്ട്. അതൊക്കെ ചേച്ചിയൊക്കെ അലക്കല്ലിൻ്റെ ഒക്കെ അവിടെ പോയി മഞ്ഞളും ഒക്കെ ഇട്ട് അരച്ച് അരകല്ലിലൊക്കെ ഇട്ട് അരച്ച് മുഖത്തൊക്കെ പെട്ടിരുന്നു. ഞാനങ്ങനെയൊന്നും ചെയ്യില്ല, ഇത്തിരി മടിച്ചാ. അപ്പം എന്താ പറയുക, എൻ്റെ ഈ ചെറിയിട്ട് ഇപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. എല്ലാവരും നല്ലതാണ്, നല്ല കാപ്പിപ്പൊടി, നല്ലൊരു ഫേസ് വാഷ് ആണ്. ഫേസിലിട്ടാൽ മുഖം നല്ലോണം മിനുങ്ങും. കാപ്പി കുടിക്കാനും അല്ലേ എനിക്കും ഇഷ്ടം കേട്ടോ. ബ്രൂ കോഫിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.